ഇന്ന് ഹൈന്ദവ സഹോദരർ ദീപാവലി ആഘോഷിക്കുമ്പോൾ മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ കാര്യാലയം നൽകിയ ആശംസകൾ ഈ മഹാവ്യാധി കാലത്ത് എങ്ങനെ നാം പരസ്പര ഐക്യം സാധ്യമാക്കണം എന്നതായിരുന്നു. മാനവികത വെറുപ്പിന്റെയും സംശയദൃഷ്ടിയുടെയും വിലങ്ങുകളിൽപ്പെട്ട് ചിതറിക്കിടക്കുന്നത് അത്ര അഭികാമ്യമല്ല. യോഹന്നാന്റെ മൂന്നാം ലേഖനം നാം ഇന്ന് ധ്യാനിക്കും. ഇന്നലെ കണ്ടതുപോലെ സത്യവും സ്നേഹവും ഇടകലരുന്നതിനെ കുറിച്ചാണ് യോഹന്നാൻ ഏറ്റവും അധികം പഠിപ്പിക്കുന്നത്. ദീപാവലി ആഘോഷം പ്രകാശത്തിന്റെ ഒരു ഉത്സവമാണല്ലോ. വിളക്കുകൾ തെളിച്ച് അവർ ദേവന് വേണ്ടി സ്വാഗതമൊരുക്കിയതിന്റെ ഓർമ്മ, വിളക്കുകളുമായി നാഥനു വേണ്ടി നാം കാത്തിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയ, ആസന്നമായ രക്ഷയ്ക്കായി കണ്ണും ഹൃദയവും തുറന്നു കാത്തിരിക്കുക എന്ന് ഓർമ്മ നൽകിയ ആഴ്ചവട്ടമായിരുന്നു ഈ കഴിഞ്ഞത്. വിശ്വാസത്തിന് ഒരു പ്രകാശമാനമുണ്ടെന്ന് സഭ പഠിപ്പിക്കാറുണ്ട്. ലൂമൻ ഫിദെയി എന്ന ചാക്രിക ലേഖനത്തിലൂടെ വിശ്വാസത്തിന്റെ ഈ പ്രകാശത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ ആഴത്തിൽ പറഞ്ഞു. സത്യത്തിനുമുണ്ട് ഒരു തീവ്ര ശോഭ, സ്പ്ലെന്തോർ വേരിത്താതസ്. ഇതേ പേരിലുള്ള ഒരു ചാക്രിക ലേഖനത്തിലൂടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ക്രൈസ്തവ ധാർമ്മികതയെ സത്യശോഭയുടെ പ്രകാശത്തിൽ നമുക്ക് വെളിവാക്കി തന്നു. കഴിഞ്ഞ ദിവസം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലമെടുക്കാനായി വന്ന ഒരു ഉദ്യോഗസ്ഥനുമായി സംസാരിക്കാനിട വന്നു. അവർ കോടതി നിർദ്ദേശങ്ങളും സർക്കാർ നിർണയങ്ങളും നടപ്പാക്കുന്ന ജോലിക്കാർ മാത്രമാണ്. എന്നിട്ടുകൂടി ഒരിടത്ത് ഒരിക്കൽ ഒരു ദേവാലയത്തിൽ സ്ഥലമളന്ന് കുറ്റിയിടാൻ വന്ന ഇവരെ സംഘർഷത്തിന്റെ മുൾമുനയിൽ നിർത്തിയത്രേ വികാരിയും ജനങ്ങളും. ആ അച്ഛൻ ഉച്ചഭാഷണിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്തത്രേ ഈ ഉദ്യോഗസ്ഥന്റെ കുടുംബം ആ ചെയ്തിയുടെ ദുരന്തഫലം അനുഭവിക്കട്ടെ എന്ന്. ഹൈന്ദവനാണ് ആ ഉദ്യോഗസ്ഥൻ. ഒട്ടും കയ്പില്ലാതെ തന്നെ അദ്ദേഹം തുടരുന്നു. ആ അച്ഛനും പള്ളിക്കാരും ശപിച്ചാലും വേറെത്രയോ പള്ളികളിൽ പ്രാർത്ഥനയുടെ ഓഹരി തനിക്കും ലഭിക്കുന്നുവെന്ന്. ഇനി യോഹന്നാന്റെ മൂന്നാം ലേഖനത്തിലെ പ്രധാന ചിന്താവിഷയവും ഇതുതന്നെ. ഒരു സഭാശ്രേഷ്ഠൻ ഗയൂസ് എന്നയാളെ അഭിസംബോധന ചെയ്യുകയാണ്. സഭാധികാരികളെ സംബന്ധിച്ച ഏതോ ഒരു തർക്കമാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ആദിമസഭാ ജീവിതത്തെക്കുറിച്ചും മിഷണറികളെക്കുറിച്ചും സത്യവിശ്വാസം കൈമാറി അത് അഭംഗുരം കാത്തുസൂക്ഷിക്കുന്ന പാരമ്പര്യങ്ങളെക്കുറിച്ചും സഭയിൽ ഉടലെടുക്കുന്ന ഭിന്നതകളെക്കുറിച്ചും ഒരു എത്തിനോട്ടം സാധ്യമാക്കുന്നുണ്ട് ഈ ലേഖനം. പ്രാരംഭ അഭിവാദനത്തിൽ തന്നെ സത്യം എന്ന വാക്ക് പല ആവർത്തി കടന്നു വരുന്നു. ഗായൂസ് സത്യത്തെ മുറുകെ പിടിക്കുന്നവനാണെന്ന് ശ്രേഷ്ഠന് അറിവ് കിട്ടിയിട്ടുണ്ട്. ഗായൂസിനെ ശ്രേഷ്ഠൻ സത്യത്തിൽ തന്നെ സ്നേഹിക്കുന്നു. തന്റെ മക്കൾ സത്യത്തിൽ പുലരുന്നവരാണെന്ന അറിവിനേക്കാൾ വലിയ സന്തോഷമൊന്നും ശ്രേഷ്ഠന് നേടാനുമില്ല. വാത്സല്യവും ശാസനവും തുളുമ്പുന്ന ഒരു ചെറിയ ലേഖനമാണിത്. ശ്രേഷ്ഠൻ എന്ന സ്വയം വിശേഷണം തന്നെ സഭാപരമായ തന്റെ അധികാരത്തെയും ജനങ്ങളോടുള്ള പിതൃതുല്യമായ വാത്സല്യത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള സത്യപൂർണമായ ജ്ഞാനത്തിൽ നിന്നാണ് ക്രൈസ്തവ സ്നേഹം ഉരുത്തിരിയുന്നത്. 1 യോഹന്നാൻ 3:16-18, 2 യോഹന്നാൻ 4:6. അക്കാലത്ത് സത്യവിശ്വാസ പ്രചരണത്തിനായി മിഷണറിമാർ നാടുനീളെ സഞ്ചരിച്ചിരുന്നു. അവർക്ക് മടിശീലകളോ സമ്പാദ്യങ്ങളോ തലചായ്ക്കാനിടമോ ഇല്ലായിരുന്നു. അവരെ സ്വീകരിച്ച് അവരെ പാലിക്കുകയും അവരുടെ പ്രഘോഷണങ്ങൾക്കായി കാതോർക്കുകയും ചെയ്യേണ്ടത് അതാത് പ്രദേശങ്ങളിലെ സഭകളുടെ കടമയായിരുന്നു. ഗായൂസ് ആ കടമ വളരെ ഭംഗിയായി ചെയ്തിരുന്നു. അങ്ങനെ അവർ സത്യത്തിന്റെ തന്നെ സഹപ്രവർത്തകരായി. സുനേർഗോസ് ഗായൂസിന് എല്ലാ അർത്ഥത്തിലും അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ശ്ലീഹ ആശംസിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് എവുഡോവോ എന്നാണ്. നല്ല വഴിയിൽ നടക്കാൻ ഇടവരട്ടെ എന്നാണ് അതിന്റെ അക്ഷരാർത്ഥം. ക്രിസ്തീയ ജീവിതം ഒരു വഴി നടത്തമാണല്ലോ. അതിനാൽ ആ വഴിയെ നല്ലവണ്ണം നടക്കുന്നവർക്ക് ജീവിത വഴിയിൽ എന്തു തന്നെ സംഭവിച്ചാലും സമചിത്തതയോടും ആനന്ദത്തോടും ദൈവാശ്രയത്തോടും സ്വീകരിക്കാൻ സാധിക്കും. അത് ഭൗതിക പുരോഗതി മാത്രമല്ല ആധ്യാത്മിക വളർച്ചയുമാണ്. ഒരു പ്രധാന കാര്യം ഗായൂസിൽ അഭികാമ്യമായി ശ്ലീഹ കണ്ടെത്തുന്നുണ്ട്. അജ്ഞാതരോട് പോലുമുള്ള അവന്റെ പരിഗണനയും ആതിഥ്യ മര്യാദകളും. അതിന് കടകവിരുദ്ധമാണ് പിന്നീട് നാം ആ ലേഖനത്തിൽ പരിചയപ്പെടുന്ന ഡയോട്രിഫസ് എന്ന മനുഷ്യന്റേത്. അവൻ സഞ്ചാരികളായ മിഷണറിമാരെ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അവരെ സ്വീകരിക്കുന്നവർക്ക് ദ്രോഹം ചെയ്യുക കൂടി ചെയ്തു. അവൻ ശ്രേഷ്ഠന്റെ അധികാരത്തെയും തള്ളിക്കളഞ്ഞു. അപകടകരമായ ഒരു സ്വയം പര്യാപ്തതയാണത്. അജ്ഞാതർ ക്സെനോസ് അവരോട് കാണിക്കുന്ന ഉപചാരം അറിയാതെയാണെങ്കിലും നാം ദൈവത്തിന് തന്നെയാണല്ലോ ചെയ്യുന്നത്. ഹെബ്രായർ 13:2. അന്തിമ വിധി നാളിൽ നാഥൻ പറയുന്നു, ഞാൻ അജ്ഞാതനായിരുന്നു ക്സെനോസ്, നിങ്ങൾ എന്നെ പരിഗണിച്ചില്ല അഥവാ പരിഗണിച്ചു. മത്തായി 25:43. ഇന്ന് ലൂക്ക 18:1-8 ധ്യാനിക്കുമ്പോൾ നാം ഇത് തന്നെ കാണും. മനുഷ്യപുത്രൻ വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടേക്കുമോ എന്ന് അവൻ സംശയം പ്രകടിപ്പിക്കുന്നു. ആഴമുള്ള വിശ്വാസം കണ്ടേക്കുമോ എന്നാണ് നാഥൻ സംശയിക്കുന്നത്. നാഥൻ വരുമ്പോൾ തിരിച്ചറിയാനുള്ള വിശ്വാസത്തിന്റെ ആഴക്കണ്ണുകൾ നമുക്കുണ്ടോ എന്നതാണ് അതിന്റെ പൊരുൾ. നാഥൻ അജ്ഞാതനായൊരു സഹയാത്രികനായി നമ്മുടെ കൂടെ നടക്കുന്നുണ്ടല്ലോ. കണ്ണുകൾ തുറക്കാത്തതിനാൽ നാം കാണുന്നില്ലെന്ന് മാത്രം. ലൂക്ക 24:13.
ധാർമ്മികതയായിരിക്കണം ആദ്യശാസ്ത്രം എന്ന് പറഞ്ഞ ചിന്തകൻ എമ്മാനുവൽ ലെവിനാസ് പറയുമായിരുന്നു മുഖങ്ങളിൽ വിരിയുന്ന ദൈവാവിഷ്കാരത്തെക്കുറിച്ച്. എപ്പിഫനി ഓഫ് ദി ഫേസ്, അവരുടെ മുഖദർശനം നമുക്കുള്ള ദൈവിക ആജ്ഞയാണെന്നും അത് ദൈവത്തിൻ്റെ നടവഴിച്ചാലാണത്രേ. മനസ്സിടറാതെ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കാനായി നാഥൻ ഒരു ഉപമ പറയുന്നു. മനസ്സിടർച്ച എക് കാക്കോയി എന്ന് വെച്ചാൽ ഉള്ളിലെ തിന്മ, കാക്കോസ് പുറത്തേക്ക് വന്ന് നമ്മെ മൂടിക്കളയാതെ എന്നർത്ഥം. ഇത് ഒരു പ്രത്യേകതരം പ്രാർത്ഥനയാണ്, ജീവിതം തന്നെയാണ് ആ പ്രാർത്ഥന. ദൈവത്തിനോട് വിശ്വസ്തതയും നീതിയുമുള്ളവർ ജീവപര്യന്ത് നടത്തുന്ന കാത്തിരിപ്പ് തന്നെയാണ് ഈ പ്രാർത്ഥന. ആ കാത്തിരിപ്പിൽ തെറ്റിദ്ധരിക്കപ്പെട്ടും അപമാനിതരായും അവർ ഞെരുക്കപ്പെടുന്നുണ്ട്. ദൈവം കേൾക്കുന്നില്ല എന്ന ചിന്തയും കടന്നു വരാം. എന്നാൽ ന്യായം നടത്തുന്ന ദൈവം ഇതെല്ലാം അറിയുന്നുണ്ട്. അവൻ കാലവിളംബം വരുത്തുകയുമില്ല. വെളിപാട് 10:6-7. ദൈവത്തിന്റെ നീതിമാന്മാർ ഡിക്കായോസ്, അവർ അനീതി നിറഞ്ഞ അഡീക്കിയാസ്, ലോകത്ത് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നാലും അലയേണ്ടി വന്നാലും സുനിശ്ചിതമായ വിജയം സത്വരമായി അവർ കണ്ടെത്തും. ഇന്ന് ആ ന്യായാധിപനെ നാഥൻ വരച്ചിടുന്നത് അഡീക്കിയാസ് എന്ന പദം കൊണ്ട് തന്നെയാണ്, അനീതി നിറഞ്ഞത്, ലൗകികമായത് എന്നൊക്കെ സൂചിപ്പിക്കാൻ. കുശാഗ്ര ബുദ്ധിയായ ആ കാര്യസ്ഥനെ പോലെ തന്നെ ലൂക്ക 16:9, ഒരു വിധവ തനിക്ക് ന്യായം ലഭിക്കാനായി അവന്റെ പുറകെ കൂടിയിരിക്കുന്നു. സഹികെട്ട് അവൻ ഒടുക്കം ആത്മഗതം ചെയ്യുന്നു, ഇവൾ എന്നെ വലയ്ക്കുന്നുണ്ടല്ലോ, ചെയ്തു കൊടുത്ത് ഒഴിവാക്കിയേക്കാം. ഉപ്പോപ്യാസ എന്നാണ് വാക്ക്. അക്ഷരാർത്ഥത്തിൽ ആ വിധവ എന്റെ കണ്ണിടിച്ചു പൊട്ടിച്ചെന്നും ഇടിച്ച് കരിവാളിച്ചെന്നുമാണ് അർത്ഥം. മുഖത്ത് അടിയേറ്റ് കരിവാളിക്കുക എന്നാൽ വലിയ അപമാനമാണല്ലോ. ഈ അപമാനം ഒഴിവാക്കാനാണ് ന്യായാധിപൻ അവസാനം അവൾക്ക് ന്യായം നടത്തി കൊടുക്കുന്നത്. ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം എന്ന് നാഥൻ പഠിപ്പിച്ച മറ്റൊരു സന്ദർഭമാണ് ലൂക്ക 11:5-13. അത് ഒരിക്കൽ ധ്യാനിച്ചപ്പോൾ നാം ഈ അപമാനത്തിന്റെ വശം ശ്രദ്ധിച്ചിരുന്നു. എത്ര രാത്രി വന്ന് അതിഥി മുട്ടി വിളിച്ചാലും അവനെ ശുശ്രൂഷിക്കാൻ ഗൃഹസ്ഥൻ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ അത് സാമൂഹികമായ അപമര്യാദയായി പരിഗണിക്കപ്പെടും. എന്നാൽ നാഥൻ സാമൂഹിക മര്യാദകളെ പ്രതിയല്ല, സ്നേഹത്തെ പ്രതിയാണ് നമ്മുടെ അർത്ഥനകളും നിലവിളികളും ശ്രദ്ധിക്കുന്നത്. അതുതന്നെയാണ് നമുക്ക് അപരനോടുള്ള, അവൻ അജ്ഞാതനാണെങ്കിൽ പോലും, സ്നേഹത്തിന്റെ ആധാരം. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, എക്ലേക്ടോസ് എന്ന വാക്ക് ഇന്നലെ നാം കണ്ടതുപോലെ ഇന്നും ഇവിടെ കടന്നു വരുന്നുണ്ട്. ലൂക്ക 18:7. എക്ലേഗോ എന്നാൽ ദൈവം സംസാരിച്ച് തന്റെ വചനത്താൽ നേടിയവർ എന്നാണ് വാച്യാർത്ഥം. അന്ത്യവിധി നാളിൽ നാഥന്റെ വലതുവശത്ത് നിൽക്കാൻ വിളിക്കപ്പെട്ടവരെയാണ് അത് എപ്പോഴും സൂചിപ്പിക്കുന്നത്. 24:31, 13:27, 17:14. അജ്ഞാതനായി വന്നപ്പോഴും ദൈവത്തെ തിരിച്ചറിഞ്ഞ് സ്വീകരിച്ചവരെ എന്ന് 2 തെസ്സലോനിയർ 2:14 എന്ന ഉണർത്തുവാക്ക് നമ്മോട് പറയുന്നു. ക്രിസ്തുവിന്റെ മഹത്വം നമുക്കും ലഭിക്കുന്നതിനായി സുവിശേഷത്തിലൂടെ അവിടുന്ന് നമ്മെ വിളിച്ചു എന്ന് യോഹന്നാന്റെ ദൈവശാസ്ത്രത്തിന്റെ ഒരു രത്നചുരുക്കമാണ് 1 യോഹന്നാൻ 4:16. ദൈവം സ്നേഹമാണെന്ന് സ്വയം വെളിപ്പെടുത്തി. ഈ ദൈവാവിഷ്കാരം നമ്മെ വിളിക്കുകയാണ് സ്വജീവിതം കൊണ്ട് വ്യക്തിപരമായ ഒരു ഉത്തരം ദൈവത്തിന് നൽകാൻ. ദൈവസ്നേഹം പരിധിയില്ലാതെ ചൊരിയുന്നു എന്നത് നമ്മുടെ പ്രവൃത്തികൾക്ക് തന്നെ മാതൃകയും മാനദണ്ഡവുമാകുന്നു. ടൈപ്പ്. അതിനാൽ ഒരു വിശ്വാസി ദൈവത്തെ പോലെ തന്നെ ആയിത്തീരുന്നു. സുവിശേഷത്തിന്റെ ഈ വിളി യഥാർത്ഥത്തിൽ നമ്മെ ദൈവമാക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ ദൈവിക നിയമങ്ങളിൽ ധ്യാനപൂർവ്വം ആനന്ദിക്കുന്ന സങ്കീർത്തനം 119 ആയിരുന്നല്ലോ. ഇന്ന് ഇതേ ദൈവിക നിയമങ്ങളെ ദൈവിക സ്വഭാവത്തിന്റെ വെളിപ്പെടുത്തലുകളായി വായിച്ചെടുക്കുന്ന സങ്കീർത്തനം 112 ആണ്. ഒടുവിൽ സുദൃഢമായ വിശ്വാസം കണ്ടുകിട്ടാനാകുമോ എന്ന നാഥന്റെ സംശയം നമ്മെ വിശ്വാസ സ്ഥിരത, പെർസീവിയറൻസ് എന്ന ബോധ്യത്തിലേക്ക് വലിച്ചെടുപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ ഒരു പ്രധാന പ്രമേയവുമാണിത്, വിശ്വാസത്തിൽ നാം നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത. ഇന്ന് സങ്കീർത്തനം 112 വിശ്വാസം നേടുന്ന ശാശ്വത വിജയത്തിന്റെ വിളംബരമാണ്. ദൈവത്താൽ അനുഗ്രഹീതൻ അശ്രേ, അവൻ സമ്പത്തുകളിലല്ല അനുഗ്രഹീതനാകുന്നത്, ദൈവത്തോട് സാരൂപ്യം പ്രാപിക്കുന്നതിലാണ്. ദൈവത്തെ പോലെ ആയിത്തീരുന്നു അവൻ. നീതിയിലും സ്നേഹത്തിലും കാരുണ്യത്തിലും ദൈവത്തെ പോലെ തന്നെ ആകുന്നു. നീതിമാൻ, യാശാർ എന്ന വാക്ക് സമൃദ്ധമാണിവിടെ. അത് ലോകത്തിന്റെ അനീതി അടീക്കിയാസിന് മേൽ വിജയം വരിക്കും. അവന്റെ ഇരുളുകൾ പ്രകാശമാനമാകും. വിശ്വാസത്തിന്റെ പ്രകാശമാണത്. അതിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയും രക്ഷയുടെ നിറവുമുണ്ട്. ദൈവം നല്ലവനായിരിക്കുന്നത് പോലെ അവനിൽ വിശ്വസിക്കുന്നവരും നല്ലവരാകും. തോപ് ഈഷ്, 33:11. വചനം എന്ന ചലച്ചിത്രത്തിന് വേണ്ടി ശ്രീ ONV കുറുപ്പ് എഴുതിയ ഗൂഢസുന്ദരമായ വരികൾ പോലെ, വെറും അന്യനെ പോലെ നിന്നിട്ടും അജ്ഞാതനായ സഹയാത്രികൻ ഞാൻ, നിന്റെ ഉൾപ്പൂവിന്റെ തുടിപ്പുകൾ അറിയുന്നു.